ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകൻ എഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെ. പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. വരവിന്ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 100:1-2 വാക്യങ്ങൾ.
സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. ഈ വാച്ച തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന ശവസ്കൂൾ ആരാധനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശവസ്കൂൾ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്ക് സത്യപ്രതിമ ഗാനത്തിലെ 1108 ഗാനം പാടാം. 1108 അസാധ്യമായി എനിക്കൊന്നും ായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേയെല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേയെല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേയെല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേയെല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേയെല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേയെല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാലെൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേയെല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേയെല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. നമ്മൾക്ക് ഏവർക്കും ബൈബിളിലെ സങ്കീർത്തനത്തിൻ്റെ 91 സങ്കീർത്തനം 1-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അത്യുന്നൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴ് പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിട്ടുവയ്ക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഈ സങ്കീർത്തനങ്ങളാൽ നമ്മളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മൾക്ക് ശാബസ്കൂളിൻ്റെ ആരംഭമായി നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗാതിസ്വർഗങ്ങളെ ദർശിക്കുന്ന സ്വർഗീയ പിതാവായ ദൈവമേ, ഈ വിശുദ്ധ സഭതിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ ആയിരുന്ന് അവിടുന്ന് അങ്ങേ സ്തുതിപ്പാൻ
ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഇടയാക്കിയ കൃപയ്ക്കോത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, അനേകായിരം പേർ പലവിധമായ പ്രശ്നങ്ങളാൽ ഭാരങ്ങളാൽ അവിടുന്ന് ജീവിതത്തോട് മല്ലിടുമ്പോൾ ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കോത്ത് സ്തോത്രം പിതാവേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണമേ. ഈ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണമേ. അവരെ ഓരോരുത്തരെയും അവിടുന്ന് അങ്ങ് ഈ ശാബത്ത് സ്കൂൾ പാഠം അതവരുടെ ജീവിതത്തിൽ പതിയുവാനും അതവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും അവരെ അവിടുന്ന് ഇടയാക്കുമാറാണമേ. രോഗങ്ങളായുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുന്ന് അവർക്ക് സൗഖ്യം കൊടുക്കുമാറാണമേ നാഥ. അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ തിരുസനിൽ താഴ്ത്തുന്ന അപ്പച്ച. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ശാബത്ത് സ്കൂൾ പഠന ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കുമാറാണമേ. അവിടുന്ന് ചോദിച്ച കുറവെങ്കിലും അധികമായ സ്വർഗീയ നന്മകളെ നിറയ്ക്കുമാറണമെന്ന് യേശുവിൻ്റെ കൃപയിൽ കരുണയുള്ള പിതാവേ, ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ശബ്ദത്തെ ആശംസിക്കുകയാണ്. ഈ പകർച്ചവ്യാധിയുടെ നടുവിലും ദൈവം നമ്മെ ഇത്രത്തോളം കരുതി പരിപാലിക്കുന്ന ആ വലിയ സ്നേഹത്തിന് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ലോകം എമ്പാടും നടക്കുന്ന ആഗോള മിഷൻ വാർത്തകളിലെ ഒന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നീ മരിക്കുവാൻ തയ്യാറാണോ എന്ന ഒരു വലിയ ചോദ്യത്തോടു കൂടിയാണ് ഇന്നത്തെ മിഷൻ റിപ്പോർട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. റോജർ എന്ന് പറയുന്ന ഒരു സുവിശേഷകന്റെ അനുഭവമാണ് ഇന്നത്തെ മിഷൻ റിപ്പോർട്ടായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. റോജർ ഒരു യുവനക്കാരനായ സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു അഡ്വന്റിസ്റ്റ് ആശുപത്രി സന്ദർശിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ജോസെ എന്ന് പറയുന്ന 80 വയസ്സുള്ള ഒരു വയോധികനെ സന്ദർശിക്കുവാനായി ഈ ഹോസ്പിറ്റലിലേക്ക് പോവുകയുണ്ടായി. ജോസെ കുറിച്ച് വളരെ വ്യക്തമായ അറിവുകൾ റോജറിന് ഉണ്ടായിരുന്നു. അദ്ദേഹം 80 വയസ്സുള്ള ഒരു വൃദ്ധനായിരുന്നു. അദ്ദേഹം താമസിക്കുന്നത് അഡ്വന്റിസ്റ്റുകാരനായ തൻ്റെ കൊച്ചുമകന്റെ ഒപ്പമായിരുന്നു. അതോടൊപ്പം തൻ്റെ കൊച്ചുമകൾ ഈ അഡ്വന്റിസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായി സേവനം ചെയ്തു വരികയും ചെയ്തിരുന്നു. ഇത്രയുമൊക്കെ അഡ്വന്റിസ്റ്റ് സഭയുമായി ബന്ധപ്പെട്ടിട്ട് പോലും അദ്ദേഹം സ്നാനപ്പെട്ട് സഭയോട് ചേർന്നിരുന്നില്ല. അതുതന്നെയാണ് ഇന്ന് റോജറെ ജോസയുടെ അരികിലേക്ക് നയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ജോസയുടെ അടുക്കൽ ചെന്ന് ഒരു ചോദ്യം റോജർ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം ഇപ്രകാരമായിരുന്നു: താങ്കൾ മരിക്കുവാൻ തയ്യാറാണോ? ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹത്താൽ വളരെ അധികം ക്ഷീണിതനായും അദ്ദേഹം കാണപ്പെട്ടിരുന്നു. ആ വൃദ്ധൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ക്ഷീണിതനാണ്. ഒരു പക്ഷേ എൻ്റെ ജീവൻ എനിക്ക് ഈ കിടക്കയിൽ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഈ റോജർ ജോസിയോട് ചോദിക്കുന്നു: താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് താങ്കൾ ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസിയായി മാറിയില്ല? കഴിഞ്ഞ 20 വർഷക്കാലം താങ്കൾ അഡ്വന്റിസ്റ്റ് വിശ്വാസിയായ താങ്കളുടെ കൊച്ചുമകനോടും മകളോടുമൊപ്പം താമസിച്ചിട്ട് പോലും. അപ്പോൾ ജോസെ ഇപ്രകാരം പറഞ്ഞു: ഞാൻ കൊച്ചുമകനോടൊപ്പം ചില അവസരങ്ങളിൽ അഡ്വന്റിസ്റ്റ് സഭയുടെ കൺവെൻഷനുകളും മീറ്റിങ്ങുകളും പ്രസംഗവുമെല്ലാം ശ്രദ്ധിക്കുവാൻ പോകാറുണ്ട്. അതിലും ഉപരിയായിട്ട് അഡ്വന്റിസ്റ്റ് സഭയോട് എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ റോജർ പറഞ്ഞു: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെക്കാളും ആയുസ്സിനേക്കാളും എല്ലാം നിങ്ങൾ അധികമായി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ഈ ഒരു വാക്യം ജോസയെ വളരെ അധികമായിട്ട് ചിന്തിപ്പിച്ചു.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും എന്തോ ഒന്നിൻ്റെ നഷ്ടപ്പെടുത്തൽ എന്നെ എല്ലായ്പ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു, എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അത് റോജർ പറയുന്നത് പോലെ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ അഭാവം തന്നെയായിരിക്കാം. റോജർ അല്പസമയം ഈ വൃദ്ധനുമായിട്ട് സുവിശേഷം സംസാരിക്കുകയും സെവൻത് ഡേ അഡ്വഞ്ചിസ്റ്റ് സഭയുടെ ദൂതുകളെ പറ്റി വിശദമായിട്ട് സംസാരിക്കുകയും ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ആ ആശുപത്രി കിടക്കയിൽ വെച്ച് തന്നെ ഈ വൃദ്ധൻ ഒരു തീരുമാനമെടുക്കുകയാണ്, എനിക്ക് സ്നാനപ്പെട്ട് വൈകിയ ഈ വേളയിലാണെങ്കിൽ പോലും എനിക്ക് സ്നാനപ്പെട്ട് സഭയോട് ചേരണമെന്ന്. റോജർ വൃദ്ധന് വേണ്ടി പ്രാർത്ഥിച്ച് പിരിയുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൃദ്ധൻ സൗഖ്യമായി ഭവനത്തിലേക്ക് തിരിച്ചു പോന്നു. അദ്ദേഹം പരിപൂർണമായി സൗഖ്യമായിട്ട് ഇല്ല എങ്കിൽ പോലും ഒരു മുഴു സ്നാനത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരം ഒരുക്കമല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം റോജറിൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. എന്തുതന്നെയാണെങ്കിലും ആ ജോസി എന്ന് പറയുന്ന വൃദ്ധനെ തൻ്റെ 80-ാമത്തെ വയസ്സിൽ ആശുപത്രി കിടക്കയിൽ നിന്ന് ഒരു സ്നാനത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ റോജർ എന്ന് പറയുന്ന ഈ സുവിശേഷകന് കഴിഞ്ഞു. അതിനും ഏറെ നാളുകൾ കഴിഞ്ഞ് 83-ാമത്തെ വയസ്സിലാണ് ജോസെ വിട പറയുന്നത്. റോജർ പറയുകയാണ്, തീർച്ചയായിട്ടും ദൈവികമായ ആ സ്നാനം കൊടുത്ത ആ ആത്മീയ അനുഭവം തന്നെയായിരിക്കും അദ്ദേഹത്തെ തൻ്റെ പഴയ ജീവിതത്തിലേക്ക്, ആ അസുഖത്തിൻ്റെ അവസ്ഥയിൽ നിന്നെല്ലാം തൻ്റെ പഴയ ജീവിതത്തിലേക്ക് വളരെ വേഗത്തിൽ മടക്കി കൊണ്ടുവന്നത്. ആ സ്നാനം കൊടുത്ത ഊർജമായിരിക്കാം ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടേയിരുന്നത്. ഇത് അദ്ദേഹം വിട പറയുമ്പോൾ ഒരു വിശ്വാസിയായിട്ടാണ്, അല്ലെങ്കിൽ പ്രത്യാശ നിറഞ്ഞ ഒരു വിശ്വാസിയായിട്ടാണ് വിട പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്വീകരിക്കുക എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് റോജർ ഇവിടെ സംസാരിക്കുന്നത്. ഇന്ന് റോജറിൻ്റെയും ജോസെ അപ്പച്ചൻ്റെയും ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും തൻ്റെ ജീവിതം ക്രിസ്തുവേശുവിന് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആരോഗ്യമോ ധനത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ഒന്നുമല്ല, മറിച്ച് നിങ്ങൾ ക്രിസ്തുവേശുവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അപ്രകാരം ആരെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ശബ്ദം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ചോദിച്ചതിലും ഞാൻ നിലച്ചതിലും എത്ര അതിശയമാ നടത്തി, എൻ്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനാ എന്നെ കരുതി, എൻ്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനാ എന്നെ കരുതി. ഞാൻ ഭാഗ്യവാൻ എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ, ഭയമേതുമില്ല പതറിയിടുകില്ല എന്നും എപ്പോഴും നീ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ, ഭയമേടുകില്ല പതറിയിടുകില്ല എന്നും എപ്പോഴും നീ കാവലുള്ളതാ. നിന്റെ നാവൊന്നു പിഴച്ചിടുകേ
മാരുതെന്നു പറയുമവൻ, നിന്റെ നിലവുകളൊന്നു മാറിയാ ധൈര്യം നൽകി വാടടുക്കും. നിന്റെ നാവൊന്നു പിഴച്ചിടുകേ മാരുതെന്നു പറയുമവൻ, നിന്റെ നിലവുകളൊന്നു മാറിയാ നൽകി മാറോടടിക്കും. ഇത്ര നല്ല സ്നേഹിതനാരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിടുമേ. ഇത്ര നല്ല സ്നേഹിതനാരുമനാഥൻ എന്നെ കൃപയാൽ നടത്തിടുമേ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നീ കാവലുള്ളതാ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, ഇന്നും എപ്പോഴും നീ കാവലുള്ളതാ. നിന്റെ ബലമൊന്നു ക്ഷയിച്ചിടുകേ തുണയേകി കരുതുമവൻ, നിന്റെ വിളികളൊന്നു നിറഞ്ഞാ ആശയാലെ മനം നിറയും. എന്റെ ബലമൊന്നു ക്ഷയിച്ചിടുകേ തുണയേകി കരുതുമവൻ, എന്റെ വിഴികളൊന്നു നിറഞ്ഞാ ആശയാലെ മനം നിറയും. ഇത്ര നല്ല പാലകനാരു ാഥൻ എന്നെ ജയത്തോടെ നടത്തിടുമേ. ഇത്ര നല്ല പാലകനാരുമനാഥൻ എന്നെ ജയത്തോടെ നടത്തിടുമേ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നീ കാവലുള്ളവാ. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, എന്നും എപ്പോഴും നീ കൂടെയുണ്ടല്ലോ. ഭയമേതുമില്ല, പതറിയിടുകില്ല, എന്നും എപ്പോഴും നീ കാവലുള്ളവാ. കർത്താവിൽ പ്രിയ ദേവമക്കളെ, ഈ മനോഹര സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമുക്ക് ഫ്യൂച്ചർ ടോക്കിനായിട്ട് ഒരു വിഷയം, ഒരു പ്രത്യേക വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് കരുതുക. ഞാൻ എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഞാനൊരു ഭിക്ഷക്കാരനായിരുന്നു. ഭിക്ഷപാത്രവുമായിട്ട് ഞാൻ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചു. വില്ലേജിൽ ഓരോ പടിവാതിക്കലും പോയി മുട്ടി എൻ്റെ ഭിക്ഷപാത്രമെടുത്ത് നീട്ടി ഭിക്ഷയാചിച്ചു. പലരും ഒന്നും തന്നില്ല. നിരാശയോടുകൂടി ഞാൻ വീണ്ടും നടന്നു. ഗ്രാമത്തിൻ്റെ വഴിയോരങ്ങളിലൂടെ ദുഃഖത്തോടുകൂടി നടന്നു. നടന്ന അവസാനം ഞാൻ പെരുവഴിയിലെത്തി, ഹൈവേയിലെത്തി. ഹൈവേയിൽ കൂടെ ശാന്തമായിട്ട് ദുഃഖിതനായിട്ട് നടക്കുന്ന സമയത്താണ് അങ്ങ് ദൂരെ ഒരു വെളിച്ചം കണ്ടു. അതിമനോഹരമായ മിന്നൽ.
എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ദൂരേക്ക് നോക്കി, നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് മിന്നുന്ന സ്വർണം രത്നങ്ങളൊക്കെ തിളങ്ങുന്ന വെളിച്ചമാണ് കണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു. ആ വഴിയരികിൽ നിന്നു അല്പനേരം നിന്നപ്പോൾ അടുത്തടുത്ത് വന്ന വെളിച്ചം ഒരു രഥമാണെന്ന് മനസ്സിലായി. അതിമനോഹരമായ ഒരു രഥം, സ്വർണരഥം, രത്നങ്ങൾ പതിച്ചത്, കുതിരകൾ ധാരാളം കുതിരകൾ കെട്ടിയ ഒരു രഥം അടുത്തടുത്ത് വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു, ആരാണീ വരിക? ആരാണീ രാജാവ്? ഏതോ രാജാധിരാജനായിരിക്കും. എനിക്ക് ഭിക്ഷക്കാരനെന്നുള്ള നിലയ്ക്ക് വലിയ പ്രതീക്ഷയായി. എൻ്റെ പാത്രം നിറച്ച് എനിക്ക് ഭിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായി. ഞാൻ പ്രതീക്ഷയോടുകൂടി അവിടെ കാത്തു നിന്നു. ആ രഥം അടുത്തടുത്ത് വന്നു, അതിമനോഹരമായ രഥം. ഞാൻ പിന്നെയും അത്ഭുതപ്പെട്ടത്, ആരാണിത്? ഈ വഴിക്ക് കടന്നു വരുന്ന ഈ സ്വർണരഥം ആരുടേത്? ഏത് രാജാവിൻ്റേത്? ഏതായാലും രഥം അടുത്തു വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായി. ആ രഥം വളരെ വേഗത്തിൽ ഓടിച്ചു വന്ന രഥം എന്നെ കണ്ടതും സാവകാശമായി. രഥം അടുത്തടുത്ത് വന്നു. ഞാൻ നിന്നടുത്ത് വന്ന് ആ രഥം നിന്നു. ഞാൻ അകത്തേക്ക് നോക്കിയപ്പോൾ രത്നങ്ങൾ പതിച്ച കിരീടവുമായിരിക്കുന്ന ഒരു രാജാവ്, ഒരു ചക്രവർത്തി, രാജാധിരാജാവ്. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം അവിടെ നിന്ന് ആ രഥത്തിൽ നിന്ന് മന്ദം മന്ദം ഇറങ്ങി താഴേക്ക് വന്നു. ഞാൻ പ്രതീക്ഷയോടെ എൻ്റെ ഭക്ഷപാത്രം എടുത്ത് നീട്ടി. രാജാവ് അടുത്തു വന്നു. അടുത്തു വന്നിട്ട് അദ്ദേഹം കൈനീട്ടി, എൻ്റെ നേരെ കൈനീട്ടിയിട്ട് സാവകാശം ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുണ്ട് എനിക്ക് തരാൻ? ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്താണിത്? എന്ത് രാജകീയ തമാശ! ഒരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് വന്ന ഒരു രാജാതി രാജാവ് ഭിക്ഷ യാചിക്കുന്നു, എൻ്റെ കയ്യിലൊന്നുമില്ല. വീണ്ടും ചക്രവർത്തി ചോദിച്ചു, നിൻ്റെ കയ്യിലൊന്നുമില്ലേ എനിക്ക് തരാൻ? ഞാൻ മനസ്സില്ല മനസ്സോടെ എൻ്റെ ഉറുപ്പയിലേക്ക് കൈയിട്ടു. കൈയിട്ട് നോക്കി എപ്പോൾ ഒരു ഗോതമ്പ് മണി കിട്ടി. അത് ഞാനെടുത്ത് ആ രാജാവിൻ്റെ കയ്യിലിട്ട് കൊടുത്തു. രാജാ തബു വാങ്ങിച്ച് കൈമടക്കി തിരിച്ച് നടന്ന് രഥത്തിൽ കയറി യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഇതെന്തൊരു തമാശയാണ്! ഇത് രാജാക്കന്മാരുടെ തമാശ. ഇത്ര വലിയൊരു ചക്രവർത്തി വന്ന് എന്നോട് ഭിക്ഷ യാചിച്ചിട്ടാ ഞാൻ കൊടുത്തത് വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു. ഞാൻ വീണ്ടും ദുഃഖിതനായിട്ട് നടന്നു. നേരം വൈകി, ഞാൻ എൻ്റെ താമസ സ്ഥലത്തെത്തി. എനിക്കന്ന് ഭിക്ഷ യാചിച്ചിട്ട് എന്തൊക്കെയോ കിട്ടി. ആ കിട്ടിയതൊക്കെ ഞാൻ ആ ബാഗിൽ നിന്ന് എടുത്ത് താഴെ ഇട്ട് നോക്കി, എന്തൊക്കെയുണ്ടെന്ന് നോക്കി. നോക്കിയപ്പോൾ കുറേ ഗോതമ്പ് മണികൾ കിട്ടിയിരുന്നു. അതിലൊരു ഗോതമ്പ് മണി സ്വർണത്തിൻ്റെ തളക്ക്. എടുത്ത് നോക്കിയപ്പോൾ സ്വർണമാണ്. ഒരു ഗോതമ്പ് മണി മാത്രം സ്വർണം, മറ്റതൊന്നും സ്വർണമല്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ഈ ഗോതമ്പ് മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ ഈ ഗോതമ്പെല്ലാം സ്വർണമായിട്ട് മാറിയേനെയല്ലോ. കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് പ്രയോജനപ്പെട്ട അത് രാജാധിരാജനായിരുന്നു വന്നത്. രാജാവിന് കൊടുക്കാൻ, ദൈവത്തിന് കൊടുക്കാൻ മനസ്സില്ലാത്തടത്ത് നമുക്ക് നന്മയുണ്ടാകില്ല എന്നുള്ള പാഠം ഞാൻ പഠിച്ചു. കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. മനുഷ്യന് പരസ്പരം സഹായിക്കുകയും പരസ്പരം കൊടുക്കുകയും അവരിലുള്ള താല്പര്യം നിലനിർത്തുകയും വേണം. അതാണ് ക്രിസ്തീയ ധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് സ്വയമല്ല, അവരിലുള്ള സ്നേഹം, അപരത്വം ശ്രദ്ധിച്ച് അടുത്ത വീട്ടിലൊരു കുഞ്ഞ് വിശന്ന് വലയുന്ന സമയത്ത് നമുക്ക് വയറ് നിറച്ച് കഴിച്ചിട്ട് ഉറങ്ങാൻ സാധ്യമല്ല. ക്രിസ്തീയ ധർമ്മമെന്ന് പറയുന്നത് മറ്റുള്ളവർക്കായിട്ട് നമ്മൾ സേവനമനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശവസ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി സത്യപ്രതിമ ഗാനത്തിലെ 1143 ഗാനം, സർവശക്തനാളല്ലോ എൻ്റെ ദൈവം.
സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാന്തത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും, ശമ്മാ യഹോവ എന്നും അവരുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും, ശമ്മാ യഹോവ എന്നും അവരുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ല സാധ്യമായൊന്നുമില്ല, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ല സാധ്യമായൊന്നുമില്ല, അഖിലാന്തത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാന്തത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ശാലേം യഹോവ എൻ്റെ സമാധാനം, നിസ്സീ യഹോവ എൻ്റെ ജയക്കൊടിയ. ശാലേം യഹോവ എൻ്റെ സമാധാനം, നിസ്സീ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവമെൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ല സാധ്യമായൊന്നുമില്ല. ശബസ്കൂളിന്റെ അനുഗ്രഹത്തിനായി തലകളെ വണക്കി നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ശബത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് പങ്കെടുക്കുന്ന സകല ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഠപഠനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കുമാറാണ് കർത്താവേ, അത് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ, അടിയങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ദൈവമേ ഇതിൽ കൂടി അറിയുവാനും അനേകർക്ക് അതൊരു വെളിച്ചമായി തീരുവാനും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന സകലരെയും ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ദൈവിക കൃപ കൂടിയിരിക്കുമാറാകണം. ദൈവിക കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും അടിയങ്ങൾ ജീവിപ്പാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട നല്ല കൃപയ്ക്കായ സ്തോത്രം. യേശുവിൻ വിലപ്പെട്ട നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. വിലയേറിയൊരു പാഠം നമുക്ക് പഠിക്കുവാൻ തക്കോണമുള്ള ഒരു സന്ദർഭം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതിനാദ്യമായി ദൈവത്തിന് നമുക്ക് നന്ദിയോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ അടിയാൾക്കും അതിന് ഒരു പാത്രമാകുവാൻ കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചു. എൻ്റെ ശ്രദ്ധ പരിധിക്കുള്ളിലിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാഠം നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ,
ഈ സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിലയേറിയ പാഠം കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് നൽകിയനായി സ്തോത്രം. ഇതല്പനേരം ഞങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപ ഞങ്ങളോടുണ്ടായിരിക്കണം, ആത്മാവിൻ്റെ പരിവർത്തനമുണ്ടായിരിക്കണം. ഇതാഴമായി ഞങ്ങൾക്ക് ചിന്തിക്കുവാനും ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു ശബത് നേർന്നുകൊള്ളുന്നു. സങ്കീർത്തനങ്ങൾ 23:3 ഇപ്രകാരം പറയുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഇംഗ്ലീഷിൽ, ഹി ലീഡഡ് മീ ഇൻ ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹിസ് നെയിം സേക്ക്. ദൈവം നമ്മെ എപ്പോഴും നീതിപാതകളിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മീയ യാത്രയിൽ അവൻ നമുക്ക് സുരക്ഷിത പാത ഒരുക്കുന്നു. നീതിപാതകൾ എന്ന് അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? സങ്കീർത്തനങ്ങൾ 119:35 ഇപ്രകാരം പറയുന്നു, നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു. വീണ്ടും സങ്കീർത്തനം 119:172, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയാകുന്നു. ഗോഡ്സ് ലോ ഈസ് എ സേഫ്, എ ഫേം പാത്ത് ത്രൂ ദ ട്രച്ചറസ് സ്വാമ്പ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യൻ്റെ ഇന്നത്തെ യാത്ര ചതിക്കുഴിയിലും ചെളിപ്രദേശത്തും കൂടെ ആയതിനാൽ ഉറപ്പായ പാതകളിൽ നമ്മെ നടത്തുന്നത് ദൈവകൽപ്പനയാണ്. ആയതിനാൽ ഇന്നത്തെ നമ്മളെ പഠനം ദൈവനിയമവും സീനായി ഉടമ്പടിയിൽ അതിൻ്റെ സ്ഥാനവും എന്നുള്ളതാണ്. പാഠത്തിൻ്റെ തലവാചകം ഉടമ്പടി നിയമം അഥവാ കവനന്റ് ലോ. ഇതിൻ്റെ മനപ്പാഠവാക്യം ആവർത്തനം 7:7, ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ചു തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നു, നോ ദെയർഫോർ ദാറ്റ് ദ ലോർഡ് യുവർ ഗോഡ് ഈസ് ഗോഡ്, ഹീ ഈസ് ദ ഫെയ്ത്ത്ഫുൾ ഗോഡ് കീപ്പിംഗ് ഹിസ് കവനൻ്റ് ഓഫ് ലവ് ടു 1000 generations ഓഫ് ദോസ് ഹു ലവ് ഹിം ആൻഡ് കീപ്പ് ഹിസ് കമാൻഡ്മെൻറ്റ്സ്. ഇതിൻ്റെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു, കീപ്പിംഗ് ഹിസ് കമനൻ്റ് ഓഫ് ലവ് ടു 1000 generations, അവൻ്റെ ഉടമ്പടിയുടെ സ്നേഹം 1000 തലമുറയോളം പാലിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. തൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് അവൻ്റെ ഉടമ്പടിയെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ സ്നേഹം അവൻ 1000 തലമുറയോളം പാലിക്കുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പാഠം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഏകദേശം 5 points. 1, ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പിൽ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്? 2, ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടേതുമായിട്ടുള്ള ബന്ധം എന്താണ്? 3, ഉടമ്പടി നിയമത്തിൻ്റെ സ്ഥാനം എന്താണ്? 4, ഉടമ്പടി എന്നത് വ്യവസ്ഥകൾക്ക് വിധേയമോ? 5, ഉടമ്പടി ബന്ധത്തിൽ അനുസരണ എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണോ? ഈ 5 കാര്യങ്ങളും നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുവാൻ തക്കവണ്ണം പോവുകയാണ്. ചുരുക്കമായിട്ട് മാത്രമേ നമുക്ക് ഇത് അവലോകനം ചെയ്യുവാനുള്ള സമയമുള്ളൂ. ആയതുകൊണ്ട് നമുക്ക് ഓരോന്നും അല്പനേരം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. 1 ഭാഗം, ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ്, ദി എലക്ഷൻ ഓഫ് ഇസ്രായേൽ. ദൈവം എന്തുകൊണ്ട് ഇസ്രായേലുമായി ഉടമ്പടി സ്ഥാപിച്ചു? ദൈവത്തിൻ്റെ ഉടമ്പടി മറ്റു ജാതികൾ നിരസിച്ചത് കൊണ്ടാണ് ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തതെന്ന് യഹൂദ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നു.
ഇത് തെളിയിക്കുവാൻ ബൈബിളിൽ ആവശ്യമായ സൂചനകൾ ഇല്ലെങ്കിലും ഇത് ശരിയാകാനാണ് സാധ്യത. കർത്താവ് അവരുടെ മേൽ അർപ്പിച്ച വലിയ പദവിക്കും സ്ഥാനങ്ങൾക്കും യോഗ്യരായതുകൊണ്ടല്ല അവർ ദൈവജനമായത്, മറിച്ച് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും അടിമവംശരും രാഷ്ട്രീയമായും സൈനികമായും ബലഹീനരും സ്വാധീനശക്തി കുറഞ്ഞവരുമായിരുന്നു. എന്നാൽ അവരുടെ തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാനം ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും മർമ്മം മാത്രമായിരുന്നു. ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തത് അവരുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെയും കൃപയുടെയും മർമ്മം മാത്രമായിരുന്നു. പുരാതന ഇസ്രായേലിൻ്റെ ആധുനിക പകരക്കാരായി നാം ഉൾപ്പെടുന്ന സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാരെ കാണുന്നു. ആത്മീയ ഇസ്രായേലരെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്നാൽ നാം മാത്രമല്ല വീണ്ടെടുക്കപ്പെട്ടവർ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മൂന്ന് ദൂതന്മാരുടെ ദൂതുകളുടെ വെളിച്ചത്തിൽ വീണ്ടെടുപ്പിൻ സന്ദേശം ലോകമെന്നും എത്തിക്കുവാനാണ്. അതിനർത്ഥം മറ്റാരും തന്നെ പറയാത്തതായ ഒന്ന് ലോകത്തോട് പറയുവാൻ നമുക്കുണ്ട് എന്നാണ്. ഇത് തന്നെയായിരുന്നു പുരാതന ഇസ്രായേലിൻ്റെയും ചുമതല. അവരെ ഒരു പ്രത്യേക സംഘമായി നിർത്തി അവർക്ക് മാത്രം രക്ഷാപദ്ധതി വാഗ്ദത്തം ഉറപ്പിച്ചു കൊടുക്കണമെന്നല്ല, നേരെ മറിച്ച് സകല മാനവരാശിക്ക് വേണ്ടി മാത്രം യേശു മരിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ വീണ്ടെടുക്കപ്പെടുന്നതും യഹൂദർക്കെന്നതുപോലെ മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളത് തന്നെ. ഈ വീണ്ടെടുപ്പ് ഉപകരണങ്ങളായി അവർ തീർണമായിരുന്നു. ഇതേ കാര്യം നിർവഹിക്കേണ്ടതിനായിട്ടാണ് നമ്മുടെ സഭയെയും വിളിച്ചിരിക്കുന്നത്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മെ സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാരായ നമ്മെ എന്താണ്, എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു, അത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ കാര്യം നമുക്കിവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിയരെ പോലെ പ്രത്യേക ശ്രേഷ്ഠ അവരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ശ്രേഷ്ഠത കൊണ്ടല്ല നമ്മൾ അവരുടെ കുറവുകളൊക്കെയും കണ്ടു കഴിഞ്ഞിവിടെ. എന്നാൽ മറ്റുള്ള ജനം, മറ്റുള്ള ജാതികൾ ദൈവത്തിൻ്റെ വിളിയെ നിരസിച്ചത് കൊണ്ടാണ് അത് ഇവർക്ക് കൊടുക്കേണ്ടി വന്നത്. ആയതുപോലെ സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാർക്കും നമ്മോട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദൂതന്മാരുടെ ദൂത് അറിയിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ ബില്ലി ഗ്രഹാം, നമുക്കറിയാം ബില്ലി ഗ്രഹാം എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യ നാടുകളിൽ ഒരു വലിയ പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിനോട് ഒരു പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ വലിയ പ്രസംഗം ഞാൻ വളരെ ശ്രദ്ധയോടെ പലപ്പോഴും കേൾക്കാറുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾ ശബ്ബത്തിനെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, എന്തുകൊണ്ടാണ് താങ്കൾ ശബ്ബത്തിനെ സംബന്ധിച്ച് പ്രസംഗിക്കാത്തത്? അദ്ദേഹം ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, അത് നിങ്ങളുടെ ചുമതലയാണ്. ഈ പാഠവുമായിട്ട് ഇത് യോജിച്ചു പോകാൻ തക്കവണ്ണം യോജിച്ചു പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം അത് ഈ ഒരു ദൗത്യം നന്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളിന് വീണ്ടെടുപ്പിൻ്റെ സന്ദേശം ലോകത്തോട് അറിയിക്കുവാൻ ദൈവം അവരെ നിയോഗിച്ചതുപോലെ മൂന്ന് ദൂതന്മാരുടെ ദൂത് അറിയിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നാം ഇവിടെ ചിന്തിക്കണം. ഇവിടെ നമുക്ക് ചിന്തിക്കുവാനുള്ളൊരു കാര്യം, നമുക്ക് സഭയിൽ നിന്നുകൊണ്ട് എപ്രകാരം ഈ ദൗത്യത്തിന് സഹായിക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. നമുക്കതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു പോകാം. ഉടമ്പടിയും നിയമവും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉടമ്പടിയും നിയമവും ഒരുമിച്ചുള്ളതാണ്. യഥാർത്ഥത്തിൽ അവ വിഭജിക്കാനാകില്ല. ഇംഗ്ലീഷിൽ കവനന്റ് ആൻഡ് ലോ ബിലോങ് ടുഗദർ, ദേ ആർ ഇൻഫാക്ട് ഇൻസെപ്പറബിൾ. ആവർത്തനം 4:13 ഇപ്രകാരം കാണുന്നു, നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് അവൻ നിങ്ങളോട് കൽപ്പിച്ച തൻ്റെ നിയമമായ 10 കൽപ്പന അവർ നിങ്ങളെ അറിയിക്കുകയും 2 കൽപ്പലകയിൽ എഴുതുകയും ചെയ്തു. ഇംഗ്ലീഷിൽ ആൻഡ് ഹീ ഡിക്ലെയർഡ് ആൻഡ് ടു ഹിം ഹിസ് കവനന്റ്
which he commanded you to perform, even 10 commandments, and he wrote them upon 2 tables of stone. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമാകുകയാണ് ഇവിടെ. ഒരു ഭാഗത്ത് ഹിസ് കവനന്റ് എന്ന് പറയുകയും ഈവൻ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. കാരണം ഇത് രണ്ടും വിഭജിക്കുവാൻ തക്കണം സാധ്യമല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കണം സാധിക്കുന്നു. നോക്കുക, ഉടമ്പടിയും നിയമവും എത്ര ഉറപ്പോടെ കെട്ടപ്പെട്ടിരിക്കുന്നു. ഉടമ്പടിക്ക് നിയമം എത്ര അടിസ്ഥാനപരമെന്ന് അത് കാണിക്കുന്നു. ശരിക്കും കെട്ടുവള്ളികൾ പോലെയാണ് ഇവയെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു ചരട് അല്ലെങ്കിൽ ഒരു കയറ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എപ്രകാരമാണ് എന്നുള്ള കെട്ടുവള്ളികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനെ തമ്മിൽ വേർതിരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആയതുപോലെയാണ് ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ ഉടമ്പടിയും ദൈവത്തിൻ്റെ കൽപ്പനയായ നിയമവും എന്ന് പറയുന്നത്. ആയതുകൊണ്ടാണ് ഈ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ തലവാചകം തന്നെ കെട്ടുവള്ളികൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഉടമ്പടി എന്നത് ഒരു ബന്ധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള നിയമങ്ങളും അതിർവരമ്പുകളും വ്യക്തമാകും. ഉടമ്പടി എന്ന് പറയുന്നതിലെ ഒരു ബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിയമങ്ങളും അതിർവരമ്പുകളും ഇല്ലെങ്കിൽ വിവാഹബന്ധമായാലും സുഹൃബന്ധമായാലും വ്യാപാര പങ്കാളിത്തമായിരുന്നാലും അതൊക്കെ എങ്ങനെ നിലനിൽക്കും? നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ പറഞ്ഞതായിട്ടുള്ള ബന്ധങ്ങൾ നിയമമില്ല എങ്കിൽ എപ്രകാരം അതിന് നിലനിൽക്കുവാൻ തക്കവണ്ണം സാധിക്കും? നിയമം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അതിർവരമ്പുകളും പെരുമാറ്റച്ചട്ടങ്ങളും നിയമസംഹിതകളുമൊക്കെ അത്യാവശ്യമായിരിക്കുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഭാഗം, നമ്മുടെ ഒരു സുഹൃബന്ധത്തെപ്പറ്റി ചിന്തിക്കുക. അതിന് അതിർവരമ്പുകൾ, നിയമത്തിൻ്റെ അതിർവരമ്പുകളില്ല എങ്കിൽ അതിനെപ്രകാരം അതിന് തുടരുവാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതാണ്. നിയമം എല്ലാത്തിനും അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ ഭാഗത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നിയമമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നത് എന്താണ്? പോലീസ് ഓഫീസർമാർ, ഗതാഗത നിയമങ്ങൾ, ന്യായാധിപന്മാർ, ജയിൽ ഇത്യാദി കാര്യങ്ങളാണ്. എന്നാൽ നിയമം എന്ന് പറയുന്നത് ബൈബിളിൽ എബ്രായ ഭാഷയിൽ തോറ എന്നാണ്. അതിന് പഠിപ്പിക്കൽ, പ്രബോധനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദൈവിക പ്രബോധനങ്ങൾ എല്ലാം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ശാരീരികമായും സുഭിക്ഷിതവും നിറഞ്ഞ ജീവിതം അവയിലൂടെ സാധിക്കും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനക്കാരൻ പാടിയതിൽ അത്ഭുതമില്ല. ദൈവത്തിൻ്റെ നിയമം പാലിച്ച് നടക്കുന്നവർക്ക് അവരെ ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭാഗ്യവാന്മാർ എന്നാണ്. ആയതുകൊണ്ട് സങ്കീർത്തനങ്ങൾ 1:2 നാം വായിക്കുന്നത്, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നെഴുതിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. മോശയുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രബോധനങ്ങൾ അല്ലെങ്കിൽ തോറ വായിക്കുമ്പോൾ അവിടെ കാണുന്ന അതിവ്യാപക നിർദ്ദേശങ്ങൾ നമുക്ക് കണ്ട് ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇസ്രായേലിൻ്റെ എല്ലാവിധമായ ജീവിതശൈലിയും അതിലുൾപ്പെട്ടിരിക്കുന്നു. കൃഷിപരം, ഭരണപരം, സാമൂഹ്യ ബന്ധം, ആരാധനക്രമം തുടങ്ങിയവ എല്ലാം. ഉടമ്പടി ബന്ധത്തിൽ വരുന്ന ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം മറ്റു ജാതികളുടെ വഴികളിൽ നടക്കാതിരിക്കേണ്ടതിന് അവരെ നിയമങ്ങൾ സഹായിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്തുകൊണ്ടാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ തോറ എന്ന് പറയുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതും? ദൈവം ഈ തോറയിൽ കൂടെ
ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനം മറ്റു ജാതികളുടെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന്. ഏറ്റവും ദൈവത്തിന് പ്രധാനമായിട്ടുള്ള പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു പ്രത്യേക ജനമായിരിക്കണം. മറ്റുള്ള ജാതികളെപ്പോലെ അവരുടെ വഴികളിൽ കൂടെ നടക്കുന്നത് ശരിയല്ല. നമ്മൾ വ്യത്യസ്തരായി നിൽക്കണം. ആയതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസംഹിതകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. മോശ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ തോറയിൽ എല്ലാ കാര്യങ്ങളും, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവർ ദൈനംദിനം ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ, ആരാധനക്രമങ്ങൾ ഒക്കെയും ലേവ്യ പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെയും നമുക്ക് ഇത് തന്നെയാണ് വായിക്കുവാൻ തക്കോണം സാധിക്കുന്നത്. ഒരു കാര്യം നമുക്കിവിടെ ചിന്തിക്കുവാൻ തക്കോണം സാധിക്കുന്നു. ഇസ്രായേലെ പോലെ സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് സഭയും ആധുനിക പ്രവചനാത്മ ധാനത്തിൽ കൂടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പ്രാപിച്ചവരാണ്. ഈ മോശയുടെ തോറയിൽ എഴുതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സകല നിയമങ്ങളും പോലെ തന്നെ അഡ്വന്റിസ്റ്റുകാരായിരുന്ന നമുക്കും സ്പിരിറ്റ് ഓഫ് പ്രോഫസി എന്ന് പറയുന്ന എഴുത്തിലൂടെ സിസ്റ്റർ വൈറ്റ് നമുക്ക് ജീവിതത്തിൽ എപ്രകാരം ഒരു നല്ല ജീവിതം നയിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെയും അവിടെ നൽകിയിരിക്കുന്നു. അപ്പോൾ മോശ അന്ന് നൽകിയതായിട്ടുള്ള തോറയും ഇസ്രായേൽക്ക് കൊടുത്തതായിട്ടുള്ള പ്രബോധനങ്ങളും സിസ്റ്റർ വൈറ്റ് ആധുനികമായിട്ടോ ആത്മീക ഇസ്രായേലിയർക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള പ്രബോധനങ്ങളും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം മറ്റു ജാതികളെപ്പോലെ നമ്മൾ ജീവിക്കാതെ ഇരിക്കേണ്ടതിനാണ്. നാലാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിൻ്റെ നിയമം എത്രമാത്രം സ്ഥിരതയുള്ളതാണ്. ദ സ്റ്റെബിലിറ്റി ഓഫ് ഗോഡ്സ് ലോ. ദൈവനിയമം ദൈവ സ്വഭാവത്തിൻ്റെ തനിപ്പകർപ്പാണ്. ഗോഡ്സ് ലോ ഈസ് ആൻ ഓറൽ ഓർ റിട്ടൺ എക്സ്പ്രഷൻ ഓഫ് ഹിസ് വിൽ. ദൈവേഷ്ടവും ദൈവനിയമവും ഒന്ന് തന്നെ. ശരിയായത് ശരി തന്നെ എന്ന് ദൈവം പറയുന്നു. കാരണം അത് സാധ്യമാകുന്ന ഏറ്റവും നല്ല ബന്ധങ്ങൾ വിവരിക്കുന്നു. ആയതിനാൽ ദൈവനിയമം ഏകപക്ഷികമോ ചപലത നിറഞ്ഞതോ സ്വകാര്യ താൽപ്പര്യ സംരക്ഷണമോ യാതൊന്നുമല്ല. വാൾട്ടർ ആർ ബീച്ച് എന്ന് പറയുന്ന വ്യക്തി ഡൈമെൻഷൻസ് ഇൻ സാൽവേഷൻ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു ലേഖനത്തിൽ ഒരു ഖണ്ഡിക അവിടെ പറയുന്നു, ദൈവനിയമം അഖിലാണ്ടത്തിൽ വെച്ച് ഏറ്റവും സുസ്ഥിരമായതാണ്. ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ തിങ് ഇൻ ദ യൂണിവേഴ്സ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്ര അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെൻ്റാണിത്. ഏതെങ്കിലും കാര്യം സ്ഥിരതയുള്ള ഒരു കാര്യം നമുക്ക് ലോകത്തിൽ കാണുവാൻ തക്കോണം സാധിക്കുന്നു. അതുണ്ടെങ്കിൽ തന്നെ എത്രമാത്രം സ്ഥിരതയുള്ളതെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കണം, സുസ്ഥിരമായിട്ടുള്ള ഒരു കാര്യം ലോകത്തിൽ അല്ലെങ്കിൽ ഈ അഖിലാണ്ടത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ നിയമം മാത്രമാണ്. എത്ര അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം സാധിച്ചത്. ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ നിയമത്തിന് സാധിക്കുന്നില്ല എങ്കിൽ അതിനെ ഉടമ്പടിയുടെ ഭാഗമാക്കിയത് എന്തിന്? ഒരു വലിയ ചോദ്യമാണിത്. ദൈവത്തിൻ്റെ നിയമത്തിന് അല്ലെങ്കിൽ പത്ത് കൽപ്പനയ്ക്ക് പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെ പിന്നെ എന്തുകൊണ്ട് ഉടമ്പടിയുടെ ഭാഗമാക്കി? എന്താണ് ഇതിൻ്റെ ഉത്തരം? ആമോസ് 3:3 ഇപ്രകാരം പറയുന്നു, രണ്ടു പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഒരു ബന്ധത്തിന് ഐക്യമത്യവും യോജിപ്പും ആവശ്യമാണ്. കാരണം ദൈവം സകല ലോകങ്ങളുടെയും സൃഷ്ടിതാവ് മാത്രമല്ല ഭരണാധിപനും. സൃഷ്ടിക്കപ്പെട്ട സകല ബുദ്ധിജീവികളും സന്തോഷത്തോടുകൂടി ദൈവത്തോട് യോജിച്ചു പോകേണ്ടതിന് നിയമം അത്യാവശ്യമാണ്. അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ പർപ്പസ് രക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തോടുള്ള നമ്മുടെ ചുമതല വിവരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഇറ്റ്സ് പർപ്പസ് ഈസ് നോട്ട് ടു സേവ് ബട്ട് ടു ഡിഫൈൻ അവർ ഡ്യൂട്ടി ടു ഗോഡ്. നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഭാഗം, നമ്മുടെ ചുറ്റുപാടും നോക്കുക,
നിയമരഹിത ജീവിതത്തിൻ്റെ നശീകരണ പ്രവണതകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? സ്വന്തം ജീവിതത്തിൽ പോലും കൽപ്പനാലംഘനം കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ കണ്ടെത്താനാകുന്നില്ലേ? അപ്പോൾ നമുക്ക് ലോകം നമുക്ക് ചുറ്റുപാടും കാണുവാൻ തക്കോണം സാധിക്കുന്നതെന്ന് നിയമരാഹിത്യം കാണുവാൻ തക്കോണം സാധിക്കും. അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെയും നമുക്ക് ചുറ്റുപാടും കാണുവാൻ തക്കോണം സാധിക്കുന്നു. ആയതുകൊണ്ട് മനുഷ്യർ നേർപാതയിൽ കൂടുവാൻ തക്കോണമുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രബോധനത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്നു. ആ നിയമത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം നമ്മളെ രക്ഷിക്കുക എന്നതിന് പകരം നമ്മുടെ അതിൻ്റെ ഉദ്ദേശം രക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ചുമതല വിവരിക്കുകയാണ്. ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവിക ഉടമ്പടിയിൽ അനുസരണത്തിൻ്റെ പങ്ക് എന്താണ്? ദൈവിക കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നതിൽ അബ്രഹാം വിശ്വസ്തതയോടെ അനുസരണം കാണിച്ചു എന്ന് ദൈവം തുറന്നു പറയുന്നു. ഉടമ്പടിയിൽ അനുസരണം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് ഇന്ന് നാം മനസ്സിലാക്കണം. പുറപ്പാട് 19:5, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഒരു കാര്യം നമുക്ക് ഇവിടെ വായിക്കുവാൻ തക്കോണം സാധിച്ചു, എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ. അവിടെ ഒരു വ്യവസ്ഥത അവിടെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവിക ഉടമ്പടിയിൽ അനുസരണത്തിൻ്റെ പങ്ക് ഏറ്റവും വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ഉടമ്പടി വാഗ്ദത്തങ്ങളെല്ലാം തന്നെ വ്യവസ്ഥകൾക്ക് വിധേയമാണോ? അതുതന്നെയാണ് നമ്മളിപ്പോൾ വായിച്ചതും. പുറപ്പാട് 19:5 നാം കണ്ടതും ഇതുതന്നെയാണ്. എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, എങ്കിൽ അല്ലെങ്കിൽ ഇഫ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അവിടെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. വേണമെങ്കിൽ അത് ഒഴിവാക്കാം, വാഗ്ദാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാം. നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ഉടമ്പടിയെങ്കിലും അത് സ്വതന്ത്ര താല്പര്യത്തെ നിരാകരിക്കുന്നില്ല. ഒരു വാക്യം നമുക്ക് ഇവിടെ വായിക്കുവാൻ തക്കോണം സാധിക്കുന്നു. കർത്താവ് ഒരിക്കലും ബലപ്രയോഗത്തിൽ കൂടെ മനുഷ്യന് രക്ഷാബന്ധത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഒരിക്കലും ബലപ്രയോഗത്തിൽ കൂടെ ദൈവം ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഹീ നെവർ ഫോഴ്സസ് എനിബഡി ടു കം ഇൻ ടു സാൽവേഷൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ മേൽ ഉടമ്പടി അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവം എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുന്നു. ഒരു വ്യക്തി അത് സ്വീകരിച്ചു കഴിയുമ്പോൾ കടപ്പാടുകളും അതിനോട് ചേർന്നുണ്ടാകും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും പ്രധാനമാണ്. ഒരിക്കലും ദൈവം തൻ്റെ നിയമത്തെ അടിച്ചേൽപ്പിക്കുന്നില്ല. അത് സ്വീകരിക്കുമ്പോൾ അതിനോടൊപ്പം ആ മനുഷ്യൻ്റെ കടപ്പാടുകളും അത് ചെയ്തു തീർക്കുവാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രത്യേക കാര്യം നമുക്കിവിടെ നോട്ട് ചെയ്യാം. എന്നാൽ അനുസരണം കൊണ്ട് അനുഗ്രഹം നേടാനാകയില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എന്നാൽ അനുസരണം കൊണ്ട് അനുഗ്രഹം നേടാൻ ആകയില്ല. അതിലേക്ക് അവരെ എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ കടമയായിരുന്നു. പകരം വിശ്വാസത്തിൽ കൂടെയുള്ള അനുഗ്രഹം വെളിവാകേണ്ടതിന് അവർ അനുസരണം കാണിക്കണം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ആവർത്തനം 5:33 ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടുകൂടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ട എല്ലാ വഴിയിലും നടന്നുകൊള്ളുവീൻ. ദൈവം ഇസ്രായേലിനോട് പറയുന്നത് അനുസരിച്ചാൽ അവർ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുമെന്നോ ഈ അനുഗ്രഹങ്ങൾക്ക് അവർ അർഹരാണെന്നോ ആണോ? അല്ല. അവർ അനുസരിച്ചാൽ അതിൻ്റെ ഫലമായ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ പകരുവാൻ ദൈവത്തിന് സാധിക്കും എന്നല്ലേ? ഏകദേശം നമ്മൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 5 കാര്യങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിച്ചത്. 1, ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പഠിച്ചു. 2, ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടേതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിച്ചു. 3,
ഉടമ്പടി നിയമത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലായി. അഞ്ചാമത്, ഈ ഉടമ്പടി ബന്ധത്തിൽ അനുസരണം എന്ന് പറയുന്നതിൻ്റെ പങ്ക് എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. എൻ്റെ കൂടുതൽ ആശയങ്ങളിലേക്ക് ഞാൻ ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. സ്നേഹം കൂടാതെയുള്ള അനുസരണം അസാധ്യവും ഫലശൂന്യവുമാണ്. സ്നേഹമുണ്ടെങ്കിൽ ഒരു വ്യക്തി സ്വാഭാവികമായി തന്നെ ജീവിതത്തെ ദൈവഹിതത്തിന് വിധേയമാക്കി കൽപ്പനയിൽ കാണുന്ന പ്രകാരം കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോട് ഐക്യപ്പെടും. എസ് ഡി എ ബൈബിൾ കമൻട്രി വോളിയം 5 പേജ് 484. ചർച്ചയ്ക്കായിട്ടുള്ളൊരു ചോദ്യത്തിൽ ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത്, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതിൽ ഭയമെന്ന കയറിനേക്കാളും സ്നേഹത്തിൻ്റെ നൂല് കൂടുതൽ ശക്തമായിരിക്കുന്നതിൻ്റെ കാരണമെന്താണ്? ഏതിനാണ് പ്രാധാന്യം? ഇന്ന് നമ്മൾ ഇതര മതവിശ്വാസങ്ങളെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ അവരെ ആകർഷിക്കുന്നതായിട്ടുള്ള ഘടകം എന്താണ്? എനിക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത് മിക്കവാറും ഭയമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടേതായിട്ടുള്ള നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചത് എപ്രകാരമാണ്? നമ്മളോട് ഇടപെടുന്നത് എപ്രകാരമാണ്? നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ ഭയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ വാക്യങ്ങളൊന്നും ഉദ്ധരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നെനിക്കറിയാം. നമ്മുടെ ദൈവം അതിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, മറ്റുള്ള ദൈവങ്ങളെ നമ്മൾ കാണുമ്പോൾ എപ്രകാരമാണോ ഇരിക്കുന്നത്, പല ആയുധങ്ങളും ധരിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ മുഖം എപ്പോഴും നാക്ക് ഇങ്ങനെ തള്ളി ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അല്ലേ, സകലത്തിൻ്റെ. അപ്പോൾ അവർ ഭയത്തിൽ നിന്നാണ് അവർക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവർക്ക് തോന്നുന്നത്. മറിച്ച് നമ്മുടെ ദൈവം എത്ര ദയാലുവായ, എത്ര സ്നേഹവാനായ ഒരു ദൈവം. ആയതുകൊണ്ട് സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ദൈവത്തെ സേവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഞാൻ സംഗ്രഹം കൂടെ വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഉടമ്പടിയുടെ പ്രധാന ഘടകം ദൈവകൽപ്പനയാണ്. എന്നാലും അത് കൃപയുടെ ഉടമ്പടിയും കൂടെയാണ്. കൃപ ഒരിക്കലും നിയമത്തെ നിസാരമാക്കുന്നില്ല, നേരെ മറിച്ച് കൃപ പ്രകടിപ്പിക്കുന്ന ഒരു മാർഗമാണ് നിയമം. കൃപ പ്രാപിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നിയമം പ്രകടമാക്കും. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോടൊപ്പം നിങ്ങൾക്കും ഈ പഠനത്തിൽ ചേരുവാൻ കഴിഞ്ഞതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെ.
നിന്നൽപ്പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ